ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആജയ വേൾഡ്. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് എല്ലാവർക്കും ഏറെ ഇഷ്ടപ്പെട്ട പരിപ്പുവടയാണ്. പ്രത്യേകിച്ചും തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന ടൈപ്പ് പരിപ്പുവട എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അപ്പോൾ തട്ടുകടയിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങുന്ന ടൈപ്പ് പരിപ്പുവട എങ്ങനെ വീട്ടിലുണ്ടാക്കാം എന്നതാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് നമുക്ക് നോക്കാം. മെയിനായും വേണ്ടുന്നത് പരിപ്പാണ്. അത് നമ്മൾ മിനിമം 2 മണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കണം. അതിനുശേഷം നല്ല വൃത്തിയായി കഴുകി ഒരു കിഴുത്ത പാത്രത്തിലിട്ട് വെള്ളം തോരാൻ വയ്ക്കണം. പിന്നീട് വേണ്ടുന്നത് 2 ഇടത്തര സവോള അരിഞ്ഞത്, 2 പച്ചമുളക്, 2 വറ്റൽമുളക്, 3 അല്ലി വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി അരിഞ്ഞത്. പിന്നീട് നമുക്ക് വേണ്ടുന്നത് കറിവേപ്പിലയാണ്. ഇതെല്ലാം നമുക്ക് ഒരു മിക്സി ജാറിലേക്ക് എടുക്കാം. ആദ്യം ഞാൻ സവോള അതിലേക്കിട്ടു, അതിനുശേഷം പച്ചമുളക്, അതിനുശേഷം വറ്റൽമുളക്, പിന്നീട് കറിവേപ്പില. ഇതെല്ലാം നമുക്കൊരു മിക്സി ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചിരിക്കണം. റിവേഴ്സ് ഇട്ട് വേണം നോബ് തിരിക്കാൻ, എങ്കിൽ മാത്രമേ പാകത്തിന് കിട്ടുകയുള്ളൂ. അപ്പോൾ ആ മിശ്രിതം ഞാനൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. അതിലേക്ക് ലേശം കായപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട്, അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് പരിപ്പ് ചതച്ചെടുക്കാം. അതിനു മുൻപായി കുറച്ച് പരിപ്പ്, അതായത് ഒരു ചെറിയ ബൗൾ പരിപ്പ് നമ്മൾ മാറ്റിവെക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ പരിപ്പുവട ഉണ്ടാക്കുമ്പോൾ കുറച്ച് കടിക്കാൻ കിട്ടുകയുള്ളൂ. എന്നിട്ട് ബാക്കിയുള്ള പരിപ്പ് ഒരു മിക്സി ജാറിലിട്ട് റിവേഴ്സ് മോഡിൽ ചതച്ചെടുക്കാവുന്നതേയുള്ളൂ. ഇത് ചതച്ചു വെച്ചതാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ മിക്സിയിൽ ചതച്ചെടുത്ത മിശ്രിതത്തിൻ്റെ കൂടെ ഇപ്പോൾ ചതച്ചെടുത്ത പരിപ്പും, അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ ചതയ്ക്കാതെ മാറ്റി വെച്ച പരിപ്പും ഇതിലേക്ക് ആഡ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് ഉരുട്ടി പരത്താവുന്നതേ ഉള്ളൂ. ഇതോടൊപ്പം തന്നെ ഞാനൊരു കാര്യം കൂടി ഓർമ്മിപ്പിച്ചേക്കാം. നിങ്ങൾ ഈ മിശ്രിതം ഉരുട്ടുമ്പോൾ പൊടിഞ്ഞു പോവുകയാണെങ്കിൽ ഇതിൽ വെള്ളമയം ഉണ്ടെന്നാണ് അർത്ഥം. അങ്ങനെ വെള്ളമയം ഉണ്ടെങ്കിൽ ഒരിക്കലും പരിപ്പുവടയുടെ ഷേപ്പ് നമുക്ക് കിട്ടില്ല. അങ്ങനെ വരുവാണെങ്കിൽ മറ്റൊരു പാനെടുത്ത് വെള്ളമയമൊക്കെ മാറുന്നതിനും വരെ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഉരുട്ടി പരത്തുക. നല്ല ആകൃതിയിൽ നമുക്ക് പരിപ്പുവട തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റിയായ പരിപ്പുവട. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഇടണം.
വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനിയൊരു നല്ലൊരു വീഡിയോ ആയി അടുത്ത തവണ വരുന്നതായിരിക്കും. ടാറ്റാ.